കാങ്കോൽ പാപ്പാരട്ടയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കണ്ണൂർ കാട്ടിലെ പീടിക തയ്യൽവളപ്പിൽ സ്വദേശിനി ബമ്മാരടി കോളനിയിലെ വി കെ പ്രസന്നയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് പി ഷാജി പോലീസിൽ കീഴടങ്ങി. ഉച്ചയ്ക്ക് 1:30 നാടിനെ നടുക്കിയ സംഭവം. കാങ്കോലിന് സമീപം പാപ്പാരട്ട ബമ്മാരടി കോളനിയിൽ ഉച്ചയ്ക്ക് 1:30 നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ബമ്മാരടി കോളനിയിലെ നിർമ്മാണ തൊഴിലാളിയായ ഷാജി ഭാര്യ പ്രസന്നയെ വീടിനകത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തല പൂർണ്ണമായും വേർപെട്ട നിലയിലായിരുന്നു മൃതദേഹം. പ്രസന്നയുടെ നിലവിളി കേട്ടെത്തിയ അയൽവാസികളായ സ്ത്രീകൾ വീടിനകത്ത് കയറിയപ്പോഴാണ് മൃതദേഹം കാണുന്നത്. അയൽക്കാർ എത്തുന്നതിന് മുൻപ് തന്നെ ഷാജി ബൈക്കിൽ പുറത്തേക്ക് പോയിരുന്നു. തുടർന്ന് ഷാജി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. കുടുംബവഴക്കിനെ തുടർന്ന് 1 വർഷമായി പ്രസന്നയും 3 മക്കളും കണ്ണൂർ കാട്ടിലെ പീടികക്കടുത്ത സ്വന്തം വീട്ടിലാണ് താമസം. ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാനായി ഉച്ചയോടെ പാപ്പാരട്ടയിലെ ഷാജിയുടെ വീട്ടിലെത്തിയതായിരുന്നു പ്രസന്ന. ഈ സമയത്താണ് കൊലപാതകം നടന്നത്. സമീപത്തായി നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനായി പരിസരത്തുള്ളവരിൽ ചിലർ പോയിരുന്നു. ഇതേ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ ഷാജി ഭാര്യയുമായി വഴക്കിടുകയായിരുന്നു. തുടർന്നാണ് ഷാജി പ്രസന്നയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കുടുംബവഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നതെന്ന് പയ്യന്നൂർ DYSP കെ ഇ പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇവിടെ പാപ്പാരട കോളനിയിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 പ്രസന്ന സ്ത്രീയെ ഭർത്താവ് കഴുത്തറുത്ത് വന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇവിടെ കിടക്കുന്നത്, ഈ വീടാണ് സംഭവം. അപ്പോൾ ഭർത്താവ് ഇവരായിട്ട് കുറച്ച് അകന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നാണ് അവൾ അവളെ കഴുത്തറുത്തിട്ട് ഒന്നാണ് ചെയ്തിരുന്നത്. ഭർത്താവ് പയ്യന്നൂർ സ്റ്റേഷനിൽ സെൻട്രായിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ ബാക്കിയുണ്ട്. അവർ വന്നുകൊണ്ടൊക്കെയാണ്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിക്കും. അവരമ്മല കുടുംബപരമായ പ്രശ്നമാണ് ഇപ്പോൾ പ്രാഥമിക അദാലത്തിൽ മനസ്സിലാക്കുന്നത്. പെരിങ്ങോം SHO പി സുഭാഷ്, പയ്യന്നൂർ IPS HO മെൽബിൻ ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി. വിരരടയാട വിദഗ്ധരും ഫോറൻസിക് സംഘവും പരിശോധന നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാപ്പാരട്ട ബൊമ്മാരടി കോളനിയിലാണ് നാടിന് നടുക്കിയ സംഭവം അരങ്ങേറിയത്. ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് സംഭവം. കണ്ണൂരിലെ വീട്ടിലാണ് ഈ അപകടത്തിനിരയായ പ്രസന്ന താമസിക്കുന്നത്. അവർ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരാവശ്യത്തിനാണ് വീട്ടിലേക്ക് പാപ്പാരട്ടയിലെ ഈ കോളനിയിലെ വീട്ടിലേക്ക് എത്തിയത്. ഇതിനിടെ വീട്ടിലെത്തിയ ഷാജിയും ഈ ഭാര്യയും തമ്മിൽ കലഹമുണ്ടാവുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു എന്നാണ് ഇവിടെയുള്ളവർ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ പ്രസന്നയുടെ അലർച്ച കേട്ട് വീട്ടിലേക്ക് എല്ലാവരും ഓടിപ്പോവുകയും ചെയ്തു. അതിനിടെ ഷാജി ഇവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ കയറിപ്പോവുകയും ചെയ്തു എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇവർ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നിലയിൽ പ്രസന്നയെ കാണുകയും ചെയ്തത്. പിന്നീട് ആണ് ഈ സംഭവത്തിൻ്റെ കൂടുതൽ ദാരുണമായ സംഭവം പുറത്തറിയുകയും ചെയ്യുന്നത്. പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഫോറൻസിക് വിഭാഗവും ഒപ്പം വിരലടയാള വിദഗ്ധരും എല്ലാം സ്ഥലത്തെത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങളും ഏതാണ്ട് അന്തിമഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. ക്യാമറമാൻ സേതു നടമ്പിക്കൊപ്പം ജയരാജ് പടമന്തു, നെറ്റ്വർക്ക് ന്യൂസ്.